ഇന്ത്യ കാനഡ ബന്ധങ്ങൾ വഷളായ ഈ സാഹചര്യത്തിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതും തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായി നിയമപരമായ ഒരു ചട്ടക്കൂട് രൂപീകരിക്കണമെന്ന് കാനഡയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മതകേന്ദ്രങ്ങൾക്ക് എതിരായ ആക്രമണങ്ങൾക്കും വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ നടപടിയെടുക്കാനും ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള ആഭ്യന്തര ചട്ടക്കൂട് കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞർ മുഹമ്മദ് ഹുസൈൻ കെയ്സ് കാനഡയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. UNHRC മനുഷ്യാവകാശ രേഖകൾ അവലോകനം ചെയ്യുന്നതിനിടെയാണ് ഇന്ത്യ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. മതപരവും വംശീയവും ായ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് എതിരായ ആക്രമണങ്ങൾ ഫലപ്രദമായി തടയാനും വിദ്വേഷ കുറ്റകൃത്യങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും പരിഹരിക്കുന്നതിനു വേണ്ടിയും നിയമനിർമ്മാണവും മറ്റു നടപടികളും ശക്തിപ്പെടുത്താനുമൊക്കെ ഇന്ത്യൻ പ്രതിനിധി കാനഡയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി, തദ്ദേശീയ ഗ്രൂപ്പുകളിൽപ്പെട്ട കുട്ടികൾക്ക് എതിരായ ഘടനാപരമായ വിവേചനം അവസാനിപ്പിക്കുക എന്നതൊക്കെയാണ് ആവശ്യങ്ങൾ. കൂടാതെ എല്ലാ കുട്ടികൾക്കും സേവനങ്ങളിലേക്കുള്ള പ്രവേശനത്തിലെ അസമത്വങ്ങൾ പരിഹരിക്കുക എന്ന നിർദ്ദേശവും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജൂണിൽ കനേഡിയൻ പട്ടണമായ സറയിൽ വെച്ച് ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിച്ചാറിനെ ഇന്ത്യ കൊലപ്പെടുത്തി എന്നത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. അതിനുശേഷം കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് നിലവിലുള്ളത്. നല്ല നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത അവസ്ഥയാവാണ്. അതോടൊപ്പം ന്യൂഡൽഹി ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും തുല്യത ഉറപ്പാക്കാൻ രാജ്യത്തെ നയതന്ത്ര സാന്നിധ്യം കുറയ്ക്കാൻ ഒട്ടോവയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ഇന്ത്യ വീന കൺവെൻഷൻ ലംഘിച്ചെന്ന ആരോപണവുമായി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും രംഗത്തെത്തിയിരുന്നു. വലിയ രാജ്യങ്ങൾക്ക് അനന്തരഫലങ്ങളില്ലാതെ അന്താരാഷ്ട്ര നിയമം ലംഘിക്കാൻ കഴിയുമെങ്കിൽ ലോകം മുഴുവനും എല്ലാവർക്കും കൂടുതൽ അപകടകരമാകുമെന്ന് ട്രൂഡോ പറഞ്ഞു. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിച്ചാറിന്റെ കൊലപാതകവും അതിനെ തുടർന്ന് ഉണ്ടായ നയതന്ത്ര സംഘർഷത്തിൽ 40-ൽ കനേഡിയൻ നയതന്ത്രജ്ഞരെ പിൻവലിക്കാൻ നിർദ്ദേശിച്ച ഇന്ത്യയുടെ നടപടിയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രൂഡോയുടെ ഈ പ്രതികരണം ഉണ്ടായത്. കനേഡിയൻ മണ്ണിൽ ഒരു കനേഡിയൻ പൗരനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏജന്റുമാർക്ക് പങ്കുണ്ട് എന്ന വിശ്വസനീയമായ ആരോപണങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ത്യയെ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വാസ്തവം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതാണ്. അന്താരാഷ്ട്ര നിയമത്തിന്റെയും പരമാധികാരത്തിന്റെയും ഗുരുതരമായ ഈ ലംഘനത്തിന് എതിരെ പ്രവർത്തിക്കാൻ അമേരിക്ക അടക്കം ഞങ്ങളുടെ സുഹൃത്തുക്കളോടും സഖ്യകക്ഷികളോടും ആവശ്യപ്പെട്ടതുമാണ് എന്ന് ഹർദീപ് സിംഗ് ആവശ്യപ്പെട്ടതുമാണ്. ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെക്കുറിച്ച് ട്രൂഡോ പറഞ്ഞതാണ് ഇപ്രകാരം: ഇന്ത്യ വിയന്ന കൺവെൻഷൻ ലംഘിക്കുകയും 40-ൽ കനേഡിയൻ നയതന്ത്രജ്ഞരുടെ നയതന്ത്ര പ്രതിരോധം ഏകപക്ഷീയമായി റദ്ദാക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ നിരാശരായതാണ്. ഞങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് ചിന്തിക്കണം. കനേഡിയൻ പൗരന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുമാർ ഉൾപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഗുരുതരമായ കാരണങ്ങളുണ്ട് എന്നും ട്രൂഡോ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ കാനഡ ബന്ധം വഷളായതും ഇപ്പോഴും ആശയതർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.